ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ രാത്രി റാണി അല്ലെങ്കിൽ പാതിര റാണി എന്നൊക്കെ പറയുന്ന ഒരു രാത്രിയിൽ മാത്രം പൂക്കുന്ന അത് അതിമനോഹരമായ സുഗന്ധമുള്ള ഒരു സ്വർഗീയ സുഗന്ധം തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് കേട്ടോ. സാധാരണ പ്ലാന്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പേര് നൈറ്റ് ക്യൂൻ എന്നും രാത്രി റാണി, നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ എന്നൊക്കെ പേരുകളുള്ള ഒരു പ്ലാന്റാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് പാതിര റാണി എന്നാണ്. ഇതിന് നൈറ്റ് ക്യൂൻ എന്ന് പേര് വരാൻ കാരണം ഇത് രാത്രിയിലാണ് വിരിയുന്നത്. രാത്രി ഒരു 7-8 മണിയൊക്കെ ആവുമ്പം ഇത് വിരിഞ്ഞു തുടങ്ങുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമാകും. വളരെ നല്ല ഒരു പ്രത്യേക സുഗന്ധമാണ് കേട്ടോ ഇതിൻ്റെത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്വർഗീയ സുഗന്ധം. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം മൂപ്പായ തണ്ടുകൾ മുറിച്ചെടുത്ത് ചട്ടിയിലോ അല്ലെങ്കിൽ നേരിട്ട് നിലത്തോ നമുക്ക് നട്ടുകൊടുക്കാവേ. നിലത്ത് നടുമ്പോൾ വെയിൽ അധികമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മളൊരു ചെറിയ തണൽ കുത്തിക്കൊടുക്കണേ, അല്ലെങ്കിൽ ചെറിയൊരു കവറിൽ കമ്പ് കുത്തി തണലത്ത് വെച്ച് അത് വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നിലത്ത് നട്ടുകൊടുക്കാം. ഒരു 15 ദിവസമൊക്കെ ആവുമ്പം ഇത് നല്ലതുപോലെ വേര് പിടിച്ച് കിളിർത്ത് തുടങ്ങുക. ചെറിയ ഷെയ്ഡിലും നല്ല വെയിലുള്ള സ്ഥലത്തും ഇത് നമുക്ക് നട്ടുകൊടുക്കാം കേട്ടോ. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുവേ. ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിലുണ്ടല്ലോ, രാത്രി ഒരു 7 മണി മുതൽ നേരം വെളുക്കും വരെ നമ്മൾ വീടിനുള്ളിലും മുറ്റത്തും പരിസരങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ, വളരെ നാച്ചുറലായ ഒരു പ്രത്യേക സുഗന്ധം അങ്ങനെ നിറഞ്ഞു നിൽക്കും കേട്ടോ. രാത്രി റാണിയെ നമുക്ക് ചട്ടിയിലും വളർത്താം, നേരിട്ട് മണ്ണിൽ നട്ടുകൊടുത്തും വളർത്താം കേട്ടോ. മണ്ണിൽ നടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് കുറച്ച് വലിപ്പം വയ്ക്കുന്ന ചെടിയാണ്. കമ്പുകളൊക്കെ നല്ല നീളത്തിൽ വളരും. അതിൽ നിറയെ കുല കുത്തി പൂക്കളും ഉണ്ടാവുമേ. ഞാനിത് ആദ്യം ചട്ടിയിൽ വളർത്തി നോക്കിയേ. ചട്ടിയിലും നിറച്ചും പൂക്കളുണ്ടായി. കുറച്ചധികം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാനിതിനെ പിന്നീട് നിലത്താണ് നട്ടുകൊടുത്തത്. ഇപ്പോൾ ഇത് വലിയ പ്ലാന്റായിട്ട് നിറച്ച് പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇളം തണ്ടുകളെ കഴിഞ്ഞും മൂത്ത തണ്ടിലാണ് കേട്ടോ നിറച്ചും കൊല കുത്തി പൂക്കളുണ്ടാകുന്നത്. ഈ പ്ലാന്റ് 2 തരത്തിലുണ്ട്. ഒന്ന് യെല്ലോ കളർ പൂക്കളുണ്ടാകുന്നതുകൊണ്ട്, ഒന്ന് വൈറ്റ് കളർ പൂക്കളുണ്ടാകുന്നതുകൊണ്ട്. പ്രത്യേകിച്ച് വളപ്രയോഗമോ കെയറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണിത്. നിലത്താണ് നടുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചട്ടിയിലാണെന്ന് നടുന്നതെങ്കിൽ വെള്ളം നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ വളമായിട്ട് മാസത്തിൽ ഒരിക്കലും ഇട്ട് കൊടുത്തെന്നാൽ നല്ല ബുഷിയായിട്ട് നല്ല ആരോഗ്യത്തോടെ ഈ പ്ലാന്റ് വളർന്നു വന്നോളൂ കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ ചില ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞെന്നാൽ അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ഈ ചെടി പൂക്കുന്നത് വരെ കാത്തിരിക്കും കേട്ടോ. ഈ ചെടി പൂക്കുന്ന ദിവസമായിരിക്കും അവരുടെ ഫസ്റ്റ് നൈറ്റ്. അങ്ങനെ അവരുടെ ആചാരങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ പ്ലാന്റ്. അപ്പോൾ അവിടെയൊക്കെ ഈ പ്ലാന്റിനെ അത്ര ഒരു നല്ലൊരു ശുഭസൂചകമായ ഒരു ചെടിയായിട്ടും ഒരു വളരെ പ്രാധാന്യത്തോടെയാണ് കേട്ടോ അവരിതിനെ വളർത്തുന്നത്. ഈ ചെടി പൂത്ത് കഴിഞ്ഞെന്നാൽ ഒരുപാട് ചെറിയ ഹമ്മിങ് ബേഡുകളും പൂമ്പാറ്റകളും തേനീച്ചകളും പക്ഷികളും ഒക്കെ ഇതിൽ നിറച്ചും വന്നിരിക്കും കേട്ടോ. ചില ആൾക്കാർ ഈ ചെടിയുള്ളിടത്ത് പാമ്പ് വരുമെന്നൊക്കെ പറയാറുണ്ട്. അതിന് കാരണവും ഇതാണ്. ചെറിയ പ്രാണികളും വണ്ടുകളും ഒക്കെ വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി തവളയും വരും, തവളയെ പിടിക്കാൻ വേണ്ടി പാമ്പും വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഈ ചെടി കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇവിടെ ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഇത് നിറച്ചും പൂത്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഇല പോലും കാണാൻ വയ്യാത്ത രീതിയിൽ കൊല കൊലയായിട്ടാണ് കേട്ടോ പൂക്കളുണ്ടായിരിക്കുന്നത്. ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഉള്ളത്. 5 ഇതളാണ് ഒരു പൂവിനുള്ളത്. പ്രത്യേകം കീടബാധയൊന്നും ഇതിന് ഉണ്ടാവാറില്ല കേട്ടോ. കെയറിങ് വളരെ കുറവും അത്യാവശ്യം മൂപ്പായ തണ്ടുകൾ മുറിച്ചെടുത്ത് ചട്ടിയിലോ നിലത്തോ നേരിട്ട് നട്ടുകൊടുക്കാവേ. ഇപ്പം നഴ്സറിയിലൊക്കെ ഈ പ്ലാന്റ് വാങ്ങാൻ കിട്ടുവേ. അപ്പം നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ഈ ചെടി വാങ്ങി നട്ടു വളർത്തണം കേട്ടോ. അത്രയ്ക്കും നമ്മളെ ആകർഷിക്കുന്ന വളരെ അധികം സുഗന്ധമുള്ള, നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന സുഗന്ധമുള്ള ഒരു പ്ലാന്റാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങി വളർത്തി നോക്കണം കേട്ടോ.